നമ്മുടെ ചികിത്സാ രംഗത്ത് ഏറ്റവും അധികം അവഗണന നേരിടുന്നവരാണ് മനോരോഗികൾ. ഇവരിൽ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട മനോരോഗികളുടെ സ്ഥിതി അത്യന്തം ദയനീയമാണ്. മനോരോഗികൾക്ക് ദീർഘകാലത്തെ സമഗ്രമായ ചികിത്സയും മറ്റു സഹായങ്ങളും വേണം. ഇത് സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. കോഴിക്കോട്ടെ ഡോക്ടർ മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എം ഹാറ്റ് എന്ന സ്ഥാപനം പാവപ്പെട്ട മനോരോഗികൾക്ക് കമ്മ്യൂണിറ്റി സൈക്യാട്രിയിലൂടെ സൗജന്യമായ ചികിത്സയും മറ്റു സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്നു. നമ്മുടെ മനോരോഗ ചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ട ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി സൈക്യാട്രി. സമൂഹത്തിൻ്റെ യുക്തികളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും പുറത്തായവരാണ് മനോരോഗികൾ. നമ്മുടെ ശരികളും തെറ്റുകളും തിരിച്ചറിയാത്തവർ. ഇവരിൽ ഏറ്റവും ദരിദ്രരായവർ തെരുവുകളിൽ അലയുന്നു. ചിലരെ വീടുകളിൽ കെട്ടിയിട്ടോ മുറിയിലടച്ചോ മാറ്റി നിർത്തുന്നു. പക്ഷേ മനുഷ്യരായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉള്ളവരാണ് മനോരോഗികൾ. മനോരോഗത്തിൻ്റെ ചികിത്സ ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും വിട്ടുകൊടുത്ത് സമൂഹം മാറി നിൽക്കുകയാണ്. മനോരോഗികളോട് ഉണ്ടാവേണ്ട സാമൂഹികമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് എല്ലാവരും മറന്നുപോകുന്നു. സൈക്യാട്രി അഥവാ മനോരോഗ ചികിത്സ പഠിക്കാൻ ഡോക്ടർമാർക്കും വലിയ താല്പര്യമില്ല. സൈക്യാട്രി പഠിച്ചവരാകട്ടെ സാമൂഹികമായ ഉത്തരവാദിത്തം കാട്ടുന്നുമില്ല. മാത്രവുമല്ല, സർക്കാരിൻ്റെ ആരോഗ്യ നയത്തിൽ പോലും മനോരോഗ ചികിത്സയ്ക്ക് മതിയായ പ്രാധാന്യം നൽകിയിട്ടുമില്ല. കേരളത്തിൽ മനോരോഗത്തിന് സമഗ്രമായ ചികിത്സയും പുനരധിവാസവും ഉറപ്പുവരുത്തുന്ന സാമൂഹികമായ ചികിത്സയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഡോക്ടർ മനോജ് കുമാർ. 27 വർഷമായി മനോരോഗ ചികിത്സാ രംഗത്തുള്ള ഡോക്ടർ 15 വർഷം ഇംഗ്ലണ്ടിലായിരുന്നു. അവിടുത്തെ ഉയർന്ന ശമ്പളവും സൗകര്യങ്ങളുമെല്ലാം വേണ്ടെന്ന് വെച്ചാണ് 3 വർഷം മുമ്പ് മനോജ് കുമാർ നാട്ടിലേക്ക് മടങ്ങിയത്. ഏറ്റവും പാവപ്പെട്ട രോഗികളെ മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകും. അതും പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ അതാത് സ്ഥലങ്ങളിലെ വിഭവ സമാഹരണം നടത്തിയിട്ട് ഇപ്പോൾ വീട് ഉണ്ടാക്കാൻ സഹായിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുക, ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക, ഇത്തരം. അപ്പോൾ ചുരുക്കത്തിൽ സൈക്യാട്രിക് ചികിത്സ ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടല്ല, നല്ല കെയറിൽ കൂടെ സൈക്യാട്രിക് കെയറും കൂടെ കൊടുക്കുക. അവരുടെ ശാരീരികമായിട്ടുള്ള മറ്റ് രോഗ ചികിത്സയും പാലിയേറ്റീവ് കെയറിൽ കൂടെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുന്നു. അതുകൂടാതെ നല്ല സമഗ്രമായിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സൈക്യാട്രിക് കെയർ കൊടുക്കുന്നു. കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് എം ഹാറ്റിൻ്റെ ചികിത്സാ പദ്ധതി ഇപ്പോഴുള്ളത്. സാന്ത്വന ചികിത്സാ രംഗത്തെ സന്നദ്ധ സേവകർ അവരുടെ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ടവരായ രോഗികളെ കണ്ടെത്തുന്നു. ഈ സേവകരാണ് രോഗികളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക. ചികിത്സ മാത്രമല്ല, അവരുടെ കുടുംബത്തിലെ പ്രയാസങ്ങൾ, ആഹാരം, പുനരധിവാസം എന്നിവയൊക്കെ അവർ ഏറ്റെടുക്കുന്നു. രോഗി മരുന്ന് കഴിക്കുന്നുണ്ടോ, അതേപോലെ കൃത്യമായിട്ടാണോ മരുന്ന് കഴിക്കുന്നത്, അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ രോഗത്തിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ്, ഭേദമായിട്ടുണ്ടോ, വേറെന്തെങ്കിലും പുതിയ ബുദ്ധിമുട്ടുകൾ രോഗിക്ക് വന്നിട്ടുണ്ടോ, ശാരീരികമായ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങൾ രോഗീൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വളണ്ടിയർ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട്. എം ഹാറ്റിൻ്റെ 3 വർഷത്തെ സേവനത്തിലൂടെ നിരവധി മനോരോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സേവനത്തിന്, ഈ കൂട്ടായ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം. ദീർഘകാലത്തെ പരിചരണം കൊണ്ട് മാത്രമേ രോഗിയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പലരുടെയും രോഗത്തിന് നിരവധി വർഷങ്ങളുടെ പഴക്കമുണ്ടാവും. പലർക്കും എന്നാണ് രോഗം തുടങ്ങിയത് എന്നുപോലും അറിയില്ല. കഴിയുന്നത്ര ആൾക്കാർക്ക് നമുക്ക് കിട്ടിയ വിവരവും അനുഭവ സമ്പത്തും ഒക്കെ വെച്ചിട്ട് എത്ര മാക്സിമം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചാലഞ്ച്. അപ്പോൾ അത് ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷം. ഇത്രയും ജോലിയിൽ നിന്ന് സംതൃപ്തി ഒരിക്കലും ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. കാരണം ശരിയായ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ടീം മുഴുവൻ, മറ്റ് എം ഹാറ്റിലെ എല്ലാ പ്രവർത്തകരെയും എം ഹാറ്റിലും ഈ ഫീൽഡിലും ഈ രംഗത്ത് നിലനിർത്തുന്നത് ആ ഒരു
എക്സ്പീരിയൻസ് ആണ്. വീട്ടുകാർ മുറിയിൽ പൂട്ടിയിട്ട ചെറുപ്പക്കാരൻ വെറുതെ വിട്ടാൽ അയാൾ അക്രമാസക്തനാവും. പാവപ്പെട്ട വീട്ടുകാർക്ക് മുമ്പിൽ വേറെ എന്താണ് വഴി? ഇത് കാണുന്ന മാധ്യമങ്ങളും പൊതുസമൂഹവും ഈ വീട്ടുകാരെയാവും കുറ്റപ്പെടുത്തുക. ശ്രദ്ധയോടെയുള്ള ചികിത്സയും മറ്റു സഹായങ്ങളും നൽകുന്നതോടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ജീവിതങ്ങൾ നോർമലായി വരുന്നതാണ്, ഒരു റീബിൽഡിംഗ് ഓഫ് ലൈഫ്സ് നടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. നമുക്ക് തന്നെ ചിലപ്പോൾ ചികിത്സ തുടങ്ങുമ്പോൾ വലിയൊരു പ്രത്യാശ ഉണ്ടാവില്ല, കാരണം പല ഡോക്ടർമാരും പല സ്ഥലങ്ങളിലും ചികിത്സിച്ചിട്ടുള്ള രോഗികളായിരിക്കും. ഇപ്പോൾ നമ്മളും കൂടെ ഇത് തുടങ്ങിയിട്ട് എന്താണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രോഗ വിമുക്തരാവുന്നതാണ് കാണുന്നത്. വയനാട് അമ്പലവയലിലെ കെമ്പി എന്ന ആദിവാസി സ്ത്രീ മനസ്സിന്റെ സമനില തെറ്റി അലയുകയായിരുന്നു വർഷങ്ങളോളം. കയ്യിൽ വടിയും വെട്ടുകത്തിയുമായി റോഡിലൂടെ അലഞ്ഞ കെമ്പി നാട്ടുകാർക്കെല്ലാം ഭീഷണിയായിരുന്നു. 70 വയസ്സുള്ള കെമ്പി ഇന്ന് സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മകനോടൊപ്പം താമസം. വീട്ടിലെ ജോലികളെല്ലാം കെമ്പി ഇന്ന് ചെയ്യും. അത്ഭുതകരമായ മാറ്റങ്ങൾ വസ്തുവിൽ നമ്മൾ കാണുന്നു. ഇപ്പം നേരത്തെ നിങ്ങളൊരു കെമ്പി എന്നൊരു രോഗിയെ കണ്ടു കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ, ഞാനിപ്പോൾ 18 വർഷമായെന്ന് പറഞ്ഞല്ലോ, ഇവിടെ അമ്പലവയലിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളെയൊക്കെ ഞാൻ വരെ ഓടിയിട്ടുണ്ട്. ഇങ്ങനെ കത്തിയും പിടിച്ച കത്തിയോ വടിയോ എന്തെങ്കിലും കാണും, കാണുന്ന എല്ലാവരും ഓടിച്ചാണ്. അപ്പോൾ അവരൊക്കെ ക്ലിനിക്ക് വന്നപ്പോൾ എൻ്റെ ചിന്ത കുറച്ചൊക്കെ മാറ്റം വരുമായിരിക്കുന്നു. പക്ഷേ ശരിക്കും ഒരു സ്ത്രീ എന്നുള്ള രീതിയിലോട്ട് വന്നു. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഭീകരമായിട്ടൊരു അനുഭവമായിരുന്നു അവരുടെ അടുത്തൊക്കെ. വീട്ടിൽ മുറ്റാടിക്ക് കഞ്ഞി വെക്ക്, വെള്ളം കൊണ്ടുവരു. വെള്ളപ്പൈപ്പിൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല. തൂർത്തുനിന്ന് ഇപ്പോൾ വെള്ളം കൊണ്ടുവരുന്നു. ഇവിടെ പൈപ്പിൽ, ഞങ്ങളുടെ പൈപ്പിൽ വെള്ളമില്ല. ഷീബ എന്ന ഈ ചെറുപ്പക്കാരിക്ക് കടുത്ത മനസ്സംഘർഷമായിരുന്നു. ആരോടും സംസാരിക്കില്ല, ഒരു വശത്തോട്ട് മാത്രം തിരിഞ്ഞു നിൽക്കും. അവളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ നിരീക്ഷിച്ച് ശ്രദ്ധാപൂർവം നൽകിയ ചികിത്സ ഫലം കണ്ടു. ഇന്ന് ഷീബ ആകെ മാറിയിട്ടുണ്ട്. അവൾ സംസാരിക്കും, വൃത്തിയായി വസ്ത്രം ധരിക്കും. അനിയത്തി, അമ്മ, മൂന്നുപേരും കൂടെ ഇത് അച്ചുണ്ണി. മുമ്പ് വലിയ കോപക്കാരനും അക്രമാസക്തനുമായിരുന്നു. പലയിടത്തും ചികിത്സിച്ചു, ഫലമുണ്ടായില്ല. ഇപ്പോൾ അച്ചുണ്ണിക്ക് ഒരു ജീവിതമുണ്ട്. കുറവുണ്ട്, കുറേ മാറ്റങ്ങളുണ്ട്. മാറാൻ കാരണം ഇവരുടെ പരിചരണം ഒന്നാമത്, പിന്നെ മരുന്നും ഒക്കെ കുറച്ചായിട്ട്, പിന്നെ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഖമുണ്ട് ഒരു വിധം. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആർക്കും വേണ്ടാതെ കഴിഞ്ഞു പോകുന്ന ഈ മനുഷ്യജീവിതങ്ങൾക്ക് ഇന്ന് ആശ്രയമുണ്ട്. നമ്മുടെ സർക്കാരും ചികിത്സാ പദ്ധതികളും ചെയ്യേണ്ട കാര്യങ്ങൾ സേവന സന്നദ്ധരായ ഒരു കൂട്ടം മനുഷ്യർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ ചികിത്സാരംഗമാകെ കച്ചവടമായി തീർന്നിരിക്കുന്ന ഈ കാലത്ത് ഈ മനുഷ്യർ നൽകുന്ന സേവനം വിലമതിക്കാനാവില്ല. നമ്മുടെ മാനസിക ചികിത്സാരംഗത്ത് ഉണ്ടാവേണ്ട വലിയ മാറ്റങ്ങൾക്ക് ദിശാബോധം നൽകുകയാണ് ഈ പ്രവർത്തകർ ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഒരു എക്സ്പെർട്ടീസ് ഒരു ലെവലിലും, അതിൻ്റെ ഒരു ഒരു കഴിവ് അല്ലെങ്കിൽ സ്കില്ല് ഒരു ലെവലിലും, സൈക്യാട്രിയിൽ വേണ്ട ഒരു എക്സ്പെർട്ടീസ് വേറെ ലെവലിലാണ്. അപ്പോൾ അതിലൊരു സൈക്യാട്രിസ്റ്റുകളുടെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഫഷണൽ ഒരു സംവിധാനത്തിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അത് നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് എംഹാറ്റിൻ്റെ ഈ ഒരു പ്രൊഫഷണൽ ടീം, മനോജായാലും മനോജിൻ്റെ കൂടെയുള്ള മറ്റ് പ്രൊഫഷണൽസ് ആയാലും വരുന്നത്. അപ്പോൾ ഇത് ഈ സമൂഹത്തിൽ ഇത്തരം ഒരു താല്പര്യം, അല്ലെങ്കിൽ ഇത്തരം രോഗികളുടെ ജീവിതം മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ അവരുടെ കുടുംബം സ്ഥിതി, അവരുടെ ബുദ്ധിമുട്ടുകളുടെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള ഒരു ആലോചനയും, അതിന് പരിപൂരകമായിട്ട് അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള എക്സ്പെർട്ടീസ് സ്കില്ലുള്ള ഒരു പ്രൊഫഷണൽ ടീം ഇതിൻ്റെ കൂടെ വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഒത്തുചേരലുണ്ടായി ഒരുപാട് സ്ഥലങ്ങളിൽ. എംഹാറ്റിന് ഈ സേവന ചികിത്സാ പദ്ധതി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ കൂടുതൽ ഡോക്ടർമാർ വേണം. നല്ലവരായ കുറെ മനുഷ്യർ നൽകുന്ന സാമ്പത്തിക സഹായം മാത്രമാണ് ആശ്രയം. സർക്കാരോ മറ്റു സ്ഥാപനങ്ങളോ സഹായിക്കാനില്ല. ഞങ്ങളുടെ വർക്ക് അറിഞ്ഞിട്ട്, മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞിട്ട് നിറയെ ഫോൺ കോളുകൾ വരുന്നുണ്ട്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും, പുറമേ നിന്നും. അപ്പോൾ ഭയങ്കര ഒരു നീഡുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്ര വളരെ ഡെസ്പെറേറ്റ് ആയിട്ടാണ് ഫോൺ കോളുകൾ വരുന്നത്. കാരണം അവർ ഡോക്യുമെൻ്ററി കണ്ടിട്ടും ഒക്കെ എന്തോ ഒരു വിശ്വാസത്തിലാണ് വിളിക്കുന്നത്. അവരെയൊക്കെ നിരാശപ്പെടുത്തേണ്ടി വരികയാണ്. കാരണം ഞങ്ങൾ ഈ ചെയ്യുന്ന രീതിയിൽ
പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മിഡിൽ ക്ലാസ് ആൾക്കാർക്കും പൈസ ഉള്ള ആൾക്കാർക്കും നമുക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഡോക്ടർമാരുടെ അഭാവം. നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടാണ് ഇത് ഇത്രയും ചെയ്യുന്നത്. ഇത് കൂടുതൽ ചെയ്യണമെങ്കിൽ കൂടുതൽ ഡോക്ടർമാർ കൂടെ ഉണ്ടാവണം. എം ഹാറ്റിന് കേരളീയ സമൂഹത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ ആവശ്യമുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ സമൂഹത്തിലേക്കും അന്തസ്സുള്ള ജീവിതത്തിലേക്കും കൊണ്ടുവരുന്ന മാനവികതയുടെ വലിയ സന്ദേശമാണ് ഇത്. ഇതിൽ പങ്കാളികളാവാൻ കഴിയുന്നത് ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നു. ചികിത്സ പണമുണ്ടാക്കാനുള്ള കച്ചവടമല്ലെന്ന് ബോധ്യപ്പെട്ടവർക്കെല്ലാം ഇതുമായി സഹകരിക്കാം.